കഴിഞ്ഞ ദിവസം ഇടിവെട്ടി പെയ്ത മഴയുടെ മറവിൽ തൃക്കാക്കരയിൽ 1000 വോട്ടുകൾ പോലും തികച്ചെടുക്കാനില്ലാത്ത സുഡാപ്പിയുമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തലയും മുണ്ടുമിട്ട് പോയി രഹസ്യ ചർച്ച നടത്തിയെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. എറണാകുളം കോതമംഗലത്തെ ഇരമല്ലൂർ ചെരവട്ടൂരിലെ ഒരു മീരാന്റെ വീട്ടിൽ വെച്ച് എസ് ഡി പി ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷറഫ് മൗലവിയുമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ സുഡാപ്പിയുടെ സഹായം തേടിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞാണോ? മത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയായ സുഡാപ്പി പോലുള്ള ഒരു സംഘടനയെ കേരള രാഷ്ട്രീയത്തിൽ നോർമലൈസ് ചെയ്യുക എന്ന കൊട്ടേഷൻ എന്നു മുതലാണ് പരസ്യമായി കോൺഗ്രസ് ഏറ്റെടുത്തു തുടങ്ങിയത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി പൂണ്ട കോൺഗ്രസ് കേരളത്തിന്റെ സെക്യുലർ സ്ഥിതി തകർന്നാലും വേണ്ടില്ല, ഏത് തീവ്രവാദികളുമായി കൂടെ ചേർന്നാലും വേണ്ടില്ല, ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ഏതറ്റം വരെയും പോകും എന്നതിൻ്റെ പ്രത്യക്ഷ തെളിവാണ് സുഡാപ്പി സംസ്ഥാന പ്രസിഡന്റ് അഷറഫ് മൗലവിയുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നടത്തിയ രഹസ്യ കൂടിക്കാഴ്ച കൊണ്ട് വെളിവാക്കുന്നത്. സുഡാപ്പി പോലുള്ള മത തീവ്രവാദ സംഘടനകളുമായി സഹകരിക്കുന്ന സുധാകരന്റെ നെറികെട്ട നിലപാടിനെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ചോദ്യം ചെയ്യുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ല. തൃക്കാക്കരയിലെ പ്രബുദ്ധരായ ജനതയ്ക്ക് നെല്ലും പതിരും തിരിച്ചറിയാനുള്ള വിവേകം ഉണ്ടെന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കോൺഗ്രസിന് ബോധ്യമാവും. പ്രത്യേകിച്ച് സുധാകരന്, ബി ജെ പിയുടെ വോട്ട് പ്രതീക്ഷിച്ച് കളി തുടങ്ങിയ സുധാകരന് ബി ജെ പി അവരുടെ പ്രമുഖ നേതാവിനെ തന്നെ മത്സര രംഗത്തിറക്കി യു ഡി എഫ് ബി ജെ പി വോട്ട് കച്ചവട സാധ്യത അടച്ചപ്പോൾ അടുത്ത മത തീവ്രവാദ സംഘടനയെ കൂട്ടുപിടിച്ചു. അത്രമാത്രം, അതല്ലേ നടന്നത്. സുഡാപ്പി വെൽഫെയർ പാർട്ടി വോട്ടുകൾ പൂർണ്ണമായി യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസിന് ലഭ്യമാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫ് ക്രിസ്ത്യൻ സഭാ നോമിനിയാണ് എന്ന പ്രചാരണം തന്നെ സൈബർ ലോകത്ത് യു ഡി എഫുകാർ തുടങ്ങിവെച്ച് സതീശ സുധാകരന്മാർ ഏറ്റുപിടിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സുധാകരന്റെയും സതീശന്റെയും വാട്ടർലു ആണ്. ഇവിടെ തോറ്റാൽ ഇരുവർക്കും എതിരെ കോൺഗ്രസ് ആഭ്യന്തര കലാപം രൂക്ഷമാകും. അവരുടെ സ്ഥാനങ്ങൾ തെറിക്കുന്നതിലേക്കാണ് അത് കലാശിക്കുക എന്ന ബോധം ഇരുവർക്കുമുണ്ട്. അതുകൊണ്ട് ഏത് വിധേനയും ജയിച്ചു കയറുക എന്നൊറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ച് എറണാകുളത്ത് ഇതുവരെ അന്യമായിരുന്ന അതിതീവ്ര വർഗീയ കളിയിലേക്ക് സുധാകരനും കൂട്ടരും തിരിഞ്ഞത്. എറണാകുളം ജില്ലയിലെ ആലുവ, പറവൂർ, മൂവാറ്റുപുഴ, കോതമംഗലം കേന്ദ്രീകരിച്ചാണ് സംസ്ഥാനത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കില്ലർ സ്ക്വാഡ് അടക്കമുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. സുഡാപ്പിയുടെ നേതാക്കളുമായി കോൺഗ്രസ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയില്ലെന്ന് അവർക്ക് പറയാൻ കഴിയുമോ? ചുണയുണ്ടെങ്കിൽ നിക്ഷേധിക്കുക.